ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പം അമ്മ ഉണ്ടാക്കി തന്നുവിടുന്ന ചോറും കറികളും പിന്നെ കൂട്ടുകാരൊക്കെ കൊണ്ടുവരുന്ന പല കറികളൊക്കെ കൂട്ടി കഴിക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇന്ന് അതുപോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കറികളൊക്കെ വെച്ചിട്ടുള്ളൊരു ചോറ്റുപാത്രമാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നതൊരു മുട്ട അവിയലാണ്. അപ്പോൾ അതിനായിട്ട് മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നും ഇതുപോലെ നാല് കഷ്ണങ്ങളായിട്ട് മുറിക്കാം, നീളത്തിന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും കൂടി ചേർത്തിട്ടാണ് ഈ അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ ഒരെണ്ണത്തിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് വേണ്ട. അതൊരു നാല് കഷ്ണം അത്രയും മതി. പിന്നെ ഈ മുരിങ്ങക്ക ഇല്ലാതെ ഈ ഉരുളക്കിഴങ്ങും മുട്ടയും മാത്രം വെച്ചിട്ടും ഈ അവിയൽ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങ് നമ്മൾ സാധാരണ അവിയലിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ നീളത്തിന് ഇതുപോലെ അരിഞ്ഞു വെക്കുകയാണ്. മുരിങ്ങക്കായ രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചു വിടാം. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലോട്ട് രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. രണ്ട് ചെറിയ പിടി മതി, ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വരും. ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം, മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ടോ മൂന്നോ പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്, അതും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ നമ്മൾ സാധാരണ അവിയലിന് അരയ്ക്കുന്ന പോലെ ഒന്ന് ചെറിയൊരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് ഈ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും ഇട്ട് കൊടുത്തു. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് പാത്രത്തിലോട്ട് ഈ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ രണ്ടും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ചെടുത്ത അരപ്പ്, അരപ്പിൻ്റെ ഒരു പരുവം കണ്ടല്ലോ, ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇതുപോലെ കുറച്ചൊരു തരിതരി പോലെ അരച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു, ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരല്പം വെള്ളം ഒഴിക്കാം, കാൽ കപ്പ് മതി. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ മാത്രമാണ് കേട്ടോ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഈ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും പാകത്തിന് വെന്ത് വരണം, എന്നാൽ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം കുറവാണ്, ഒരുപാട് ഡ്രൈ ആയിരിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം, ഒരുപാട് വെന്ത് അങ്ങ് ഉടഞ്ഞു പോകരുത്, ഇതുപോലെ കുറച്ചൊന്ന് ഡ്രൈ ആയിരിക്കുന്ന രീതിയിൽ. ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ ഇളകിയൊക്കെ പോകും കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത്, കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെയാണ് മുട്ട അവിയല്ലപ്പോഴും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നാൽ ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിയുമ്പോൾ അടിപൊളി മുട്ടാവിയൽ റെഡി. അടുത്തത് ഇനി ഒരു പപ്പടം ഉള്ളിമുളക് കാച്ചിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അല്ലെ, പപ്പടം മെഴുക്കുപുരട്ടി എന്നും പറയും, ഇത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 10 പപ്പടം എടുത്തിട്ടുണ്ട്. അത് കൈ വെച്ച് ഇതുപോലെ അല്ലെങ്കിൽ കത്രിക വെച്ചോ കത്തി വെച്ചോ ഒക്കെ ഒന്ന് മുറിച്ചെടുക്കുക. ഇഷ്ടമുള്ള പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിക്കാം. അപ്പോൾ പപ്പടം എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം 25 ചെറിയ ഉള്ളി ഞാൻ വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് പകരം സവോള വേണമെങ്കിലും എടുക്കാം, പക്ഷേ ചെറിയ ഉള്ളിയാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ആദ്യം പപ്പടം ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കൂടുതൽ എണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അതിനകത്തേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ടിട്ട് വറുത്ത് കോരാം. ഇപ്പം ഇത്രയും പപ്പടം എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള അത്രയും മെഴുക്കുപുരട്ടി ഉണ്ടാവും. എല്ലാ പപ്പടവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി കുറച്ച് വലിയൊരു പാത്രം വയ്ക്കാം, പരന്ന പാത്രം എടുക്കുന്ന എപ്പോഴും നല്ലത്. അപ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഞാനൊരു ചെറിയ ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വാടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം, അതാണ് ടേസ്റ്റ്. സവോളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു വലുത് കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് മതി, കാരണം പപ്പടത്തിൽ ഉപ്പുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒരുപാട് ചേർക്കണ്ട, ജസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പേ ഉള്ളൂ. അപ്പോൾ ഉള്ളിത് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വറ്റൽ മുളക് ചതച്ചതാണ് ചേർക്കുന്നത്. മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ. എപ്പോഴും കുറച്ചൊന്ന് സ്പൈസി ആയിട്ടൊരു എരിവോട് കൂടി ഉണ്ടാക്കുന്നതാണ് നല്ലത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി ഈ മുളകിൻ്റെ ആ ഒരു
ചുവയങ്ങ് പച്ച ചുവയങ്ങ് മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇതിനകത്ത് വേണമെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാവേ, നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ചുവ നല്ലതായിട്ട് അങ്ങ് മാറട്ടെ. ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി പപ്പടവും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പപ്പടം വറുത്ത് കഴിയുമ്പം കഷ്ണങ്ങൾ വലുതായി പോയെന്ന് തോന്നുവാണെങ്കിൽ ആ സ്പൂൺ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പടം ഉള്ളി മുളക് കാച്ചിയത് അല്ലെങ്കിൽ പപ്പടം മെഴുക്ക് പുരട്ടി റെഡി. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, പുട്ടിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ഞാനൊരു ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ജസ്റ്റ് ബീറ്റ്റൂട്ടും സവോളയും പച്ചമുളകും കൂടി നല്ലപോലെ കുറച്ച് എണ്ണയിൽ കടുക് പൊട്ടിച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു മോര് കാച്ചിയതുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് പാത്രത്തിലോട്ട് ചോറെടുക്കാം. ഈ മുട്ട അവിയൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മ അജിത ആൻറ്റി ഉണ്ടാക്കി കൊടുത്തു വിടുന്നതായിരുന്നേ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയായിരുന്നു. അപ്പോൾ അതുണ്ടാക്കുമ്പം ആൻറ്റി ഓർക്കണമല്ലോ. കുറച്ച് നാരങ്ങ അച്ചാറുണ്ട്, പപ്പടം മെഴുക്ക് പുരട്ടിയും മോര് കാച്ചിയതും. അപ്പോൾ എൻ്റെ ചോറ്റുപാത്രം റെഡി. നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കറികളുണ്ടാവില്ലേ, അമ്മ തന്നുവിട്ടിരുന്നതും അല്ല കൂട്ടുകാരുടെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിരുന്ന കറികളൊക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ റെസിപ്പീസ് രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.